ജി ട്വന്റി ഉച്ചകോടിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഇന്ത്യക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണിത് കാരണം ഇനി ജി ട്വന്റി അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നത് ഇന്ത്യയാണ് എന്നാൽ ജി ട്വന്റി ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കും പ്രതിപക്ഷ നിരയിലാകെ ആശയക്കുഴപ്പമാണ് എന്താണ് അവരുടെ തീരുമാനം യോഗത്തിൽ പങ്കെടുക്കണ്ട എന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ തീരുമാനം എങ്കിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി യോഗത്തിന് എത്തുമെന്നും അറിയിക്കുന്നു ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിപക്ഷ കക്ഷികളിൽ ഭിന്നത എന്ന് തന്നെ പറയാം ഡിസംബർ ഒന്ന് മുതൽ ജി ട്വന്റി ഉച്ചകോടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിനുള്ള സന്തോഷം അറിയിച്ചാണ് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചത് സെപ്റ്റംബറിൽ ഉച്ചകോടി നടക്കുമ്പോൾ സമസ്ത മേഖലകളുടെയും ഉണർവാണ് ലക്ഷ്യം ഇടുന്നതെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു വിവിധ തലങ്ങളിൽ ചർച്ച നടക്കും ആ ചർച്ചകളുടെ ആകെ തുകയായിരിക്കും ഇന്ത്യയുടെ നിലപാടായി ഉച്ചകോടിയിൽ അവതരിപ്പിക്കുക ഇതിന് മുന്നോടിയായാണ് അടുത്ത അഞ്ചിന് പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പതിവ് പോലെ പ്രതിപക്ഷ നിരയിൽ ആശയക്കുഴപ്പവും ഭിന്നതയും പ്രകടമാണ് തെലങ്കാനയിൽ ബി ജെ പിയുമായി പോരടിക്കുമ്പോൾ ഉച്ചകോടിയിൽ പങ്കെടുക്കേണ്ടത് ഇല്ല എന്നാണ് ടി ആർ എസിന്റെ രാഷ്ട്രീയ തീരുമാനമായും സംസ്ഥാനത്തിന്റെ നിലപാടായും മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു അറിയിച്ചത് എന്നാൽ തെലങ്കാനയിലെ നെയ്ത്വിലാളി തയ്യാറാക്കി അയച്ചു തന്ന ജി ട്വന്റി ഉച്ചകോടിയുടെ ലോഗോ മൻ കി ബാത്തിൽ പ്രദർശിപ്പിച്ച് തെലങ്കാനയുടെ പൊതുവികാരം ഉച്ചകോടിക്ക് അനുകൂലമാണെന്ന് പ്രധാനമന്ത്രി തിരിച്ചടിക്കുകയും ചെയ്തു ഉച്ചകോടി രാജ്യത്തിനാകെ നേട്ടമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടത് കക്ഷികളുമായി നടത്തിയ ചർച്ചയിൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാം എന്ന നിലപാടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മുൻപോട്ട് വെച്ചിരിക്കുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ് ഉച്ചകോടിയുടെ ലോഗോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന വിമർശനമുയർത്തിയ കോൺഗ്രസ് ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല ഉച്ചകോടിയോട് അനുബന്ധിച്ച് സംസ്ഥാനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിച്ച് ഒപ്പം കൊണ്ടുപോകാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് പ്രതിപക്ഷം നിസ്സഹരിച്ചാൽ അത് രാജ്യാന്തര തലത്തിൽ സർക്കാരിന് ക്ഷീണമാകും അതേസമയം ജി ട്വന്റി അധ്യക്ഷപദം അഭിമാനമാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു ജി ട്വന്റിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പദവി രാജ്യത്തിന് മികച്ച ഒട്ടനവധി അവസരങ്ങളാണ് നൽകുന്നതെന്നും സമസ്ത മേഖലകളിലും ഉച്ചകോടി ഉണർവ് നൽകുമെന്നും അദ്ദേഹം പറയുന്നു പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലാണ് ഇക്കാര്യം പരാമർശിച്ചത് ജി ട്വന്റി മികച്ച അവസരമാണെന്നും ആഗോള നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന ആശയത്തിലൂന്നി സാധ്യമായ മാറ്റങ്ങൾ ആഗോളതരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് മോദി സൂചിപ്പിക്കുന്നു സമത്വം ആഗോള സമാധാനം സുസ്ഥിര വികസനം എന്നിവയിലൊക്കെ രാജ്യത്തിന് ബൃഹത്തായ സംഭാവനകൾ നൽകാനാകും ഡിസംബർ ഒന്നു മുതൽ ഒരു വർഷത്തേക്കാണ് അധ്യക്ഷ പദവി ലഭിക്കുന്നത് വരും വർഷത്തിൽ ഇരുന്നൂറോളം യോഗങ്ങളെയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കേണ്ടി വരിക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് നിങ്ങളുടെ സംസ്ഥാനങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം കൂടിയാണ് ഇതിലൂടെ ഉണ്ടാകുക എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ആഗോളതലത്തിൽ വൻ മാറ്റങ്ങളാണ് രാജ്യം എന്നും അദ്ദേഹം പറയുന്നു നിരവധി പേർ ഇത് സംബന്ധിച്ച് തനിക്ക് കത്തയച്ചതായും പ്രധാനമന്ത്രി അറിയിക്കുന്നുണ്ട് ഞാൻ കൃഷ്ണപ്രിയ കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക